ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ആരുവായ് മൊഴി എന്ന ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കള്ളിയങ്കാട് മലനിരകൾക്കു മുൻപിൽ എണ്ണിയാലൊടുങ്ങാത്ത രീതിയിൽ കാറ്റാടിയന്ത്രങ്ങൾ കാണാം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പാരമ്പര്യേതര ഊർജ്ജ പദ്ധതി വഴി 1500 മെഗാവാട്ട് വൈദ്യുതിയാണ് ലഭിക്കുന്നത്. ഇതുവഴി ലഭിക്കുന്ന വൈദ്യുതി തമിഴ്നാട് വൈദ്യുതി ബോർഡിന് നൽകുന്നു. അറേബ്യൻ കടലിന്റെ സാമീപ്യവും 3 സാഗരങ്ങളുടെ സംഗമസ്ഥാനമായ കന്യാകുമാരിയിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റും ഈ കാറ്റാടിപ്പാണങ്ങളെ സജീവമാക്കുന്നു. രണ്ട് മലകളുടെ ഇടയ്ക്കുള്ള ചുരത്തിലൂടെ ഇടതിടവില്ലാതെ കാറ്റ് വന്നെത്തുന്ന ഈ പശ്ചിമഘട്ടത്തിൽ മൺസൂൺ ആരംഭിക്കുന്നു എന്നതും ശാസ്ത്രസത്യം. പിന്നോക്ക ഗ്രാമമായ മുപ്പന്തൽ പ്രദേശത്ത് പരീക്ഷണത്തിനായി തുടങ്ങിയ കാറ്റാടിപ്പാടം വിജയകരമായതോടെ ഒന്നിനു പുറകെ ഒന്നായി കാറ്റാടിപ്പാടങ്ങൾ നിരന്നു. സർക്കാരും സ്വകാര്യ സംരംഭകരും കാറ്റാടിപ്പാടങ്ങളുമായി രംഗത്തെത്തി. നികുതി ഇളവ് നൽകി തമിഴ്നാട് സർക്കാരും കാറ്റാടിപ്പാടങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. പരമ്പരാഗത ഊർജ്ജ ഉറവിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്രാമത്തെ ഐക്യരാഷ്ട്രസഭ മികച്ച ഉദാഹരണമായി എടുത്തുകാട്ടുന്നു. കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലുള്ള കേരളത്തിൽ അഗസ്ത്യമനത്തിൽ 19 സ്ഥലങ്ങളാണ് കാറ്റാടിപ്പാടത്തിനായി അലർട്ട് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെ തന്നെ 200 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നിരിക്കെ ഊർജ്ജ പ്രതിസന്ധിക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്നതുതന്നെയാണ് കേരളത്തിന്റെ നയം. ഡി സുനിൽകുമാർ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.